ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജി. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫിൽറ്റർ ഈ കാണുന്ന സാധനം. വാട്ടർ ഫിൽറ്റർ ഇത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താണ്. എൻ്റെ വീട്ടിൽ നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാൽ സ്മെല്ല്, ബോർവെല്ലിൽ വെള്ളമായിരുന്നു, സ്മെല്ലുണ്ടായിരുന്നു, ചളി അടിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാധനം വെച്ച ശേഷം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പാൾ, നമ്മൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ആരുടെയെങ്കിലും വീട്ടിൽ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സാധനം വയ്ക്കുന്നത് നന്നായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലവ് വളരെ കുറവാണ്. മറ്റു വലിയ സിലിണ്ടർ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാശിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് അത്ര കാശിൻ്റെ ആവശ്യം വരില്ല. വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസമാണ്. ഇതിൻ്റെ മെയിൻ്റനൻസും നമുക്ക് സിമ്പിളാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ, അവരുടെ കോൺടാക്ട് നമ്പറെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണം. ഇത് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ. അവർ നമ്മുടെ ലൈനിനെ കട്ട് ചെയ്ത്, മേലിനെ വരുന്ന ലൈനിനെ കട്ട് ചെയ്ത് ഇങ്ങോട്ടൊരു രണ്ട് ബൈപ്പാസ് എടുത്തതാണ്. ഇതാണ് നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മേലെന്ന പ്രഷറിന് വേണ്ടിയിട്ട് രണ്ട് ലൈനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ട് ലൈനും കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത ലൈൻ ഇങ്ങനെ കൊണ്ടുവന്ന് മേലെ കൂടെ കൊണ്ടുവന്ന് ഫിൽട്ടറിൻ്റെ അവിടെ അകത്തൂടെ വന്ന് ഫിൽട്ടർ ചെയ്ത ശേഷം ഇതുവഴി പോയി വീണ്ടും അവിടെ നിന്ന് രണ്ടായി സ്പ്ലിറ്റായി താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് എന്നുള്ള സിമ്പിൾ സിസ്റ്റം തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫിൽറ്ററിനൊരു ബൈപ്പാസ് ലൈന് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ആ വരുന്ന ലൈന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബൈപ്പാസ് ലൈനിലൂടെ വെള്ളം വന്ന് അടിയിലൂടെ മോറിലോട്ട് കയറും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഔട്ട്ലെറ്റ് ലൈനും ക്ലോസ് ചെയ്യുക. അപ്പോൾ ഔട്ട്ലെറ്റ് ലൈൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം അങ്ങനെ മേലെ കയറി ഇതിലൂടെ ടോപ്പിലൂടെ പുറത്തോട്ട് വരും. അപ്പോൾ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ആ പുറത്തേക്കുള്ള ലൈനും നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ലൈന് നമ്മൾ വെള്ളം വരാനുള്ള ലൈൻ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൂടെ വെള്ളം വന്ന് അടിയിലൂടെ ബാക്ക് വാഷ് സംഭവിക്കും. അപ്പോൾ ഈ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ചളികളെല്ലാം, അടിഞ്ഞിരിക്കുന്ന ചളിയെല്ലാം ഇതുപോലെ പുറത്തു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ വാട്ടർ ഫിൽറ്ററിലുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വെള്ളം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതായത് അതിനകത്ത് സെറ്റിലായിട്ടുള്ള ചളിയെല്ലാം പുറത്തു വന്നു. ഇപ്പോൾ നല്ല വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. പുറത്തോട്ട് നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചളികളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുക കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള വെള്ളവും ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഇവിടെ മേലെ കൊടുത്തിരിക്കുന്നത് ആ ഫോട്ടോയിൽ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അതിനകത്തുള്ള ചളി പുറത്തു വന്നത്. അയലകളൊന്നും അതിനകത്ത് വന്നതല്ല, അത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ ചളി പുറത്ത് കിടക്കുന്നതല്ല, ഈ ഫിൽറ്ററിൻ്റെ അകത്ത് നിന്ന് പുറന്തള്ളിയതാണ്. അതിൻ്റെ അടുത്ത് അടിഞ്ഞുകൂടിയ ചളിയെല്ലാം പുറന്തള്ളിയത് തന്നെ. ഇനി നമുക്ക് രണ്ട് വാൽവുകളും ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതായത് ബാക്ക് വാഷിനുള്ള രണ്ട് വാൽവും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്കുള്ള ഇൻലെറ്റും ഇതിൻ്റെ ഔട്ട്ലെറ്റും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പഴയതുപോലെ ഫിൽറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആയി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാട്ടർ ഫിൽറ്ററാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി.